ഹായ് കൂട്ടുകാരെ, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ എൽ പി യു പി എച്ച് എസ് ജനറൽ കാറ്റഗറികളിലായിട്ട് കേരളപ്പിറവി ക്വിസ് മത്സരം നടത്തിയിരുന്നു അല്ലേ, അതിൻ്റെ ഉത്തരസൂചികയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഓരോ വിഭാഗത്തിലുമായിട്ട് ഏകദേശം 3000-ലധികം മത്സരാർത്ഥികളാണ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത്. അതിൻ്റെ ഉത്തരസൂചികയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. എൽ പി യു പി എച്ച് എസ് ജനറൽ, അങ്ങനെ 4 കാറ്റഗറിയുടെയും ഉത്തരസൂചിക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. താങ്ക് യു. കേരളപ്പിറവി ഫൈനൽ മത്സരത്തിൻ്റെ ഉത്തരസൂചിക, അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം ടൈം അലോട്ട് ചെയ്തിട്ടാണ് മത്സരം തുടങ്ങിയിരുന്നത്. ഈ മത്സരത്തിൽ ഒന്നിൽ കൂടുതൽ പേർ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ, അതായത് ഒരേ മാർക്ക് മുഴുവൻ മാർക്കും ഒന്നിൽ കൂടുതൽ പേർക്ക് ലഭിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് വിജയം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിൽ ആദ്യം ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് അവരെയാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുക. അതിൽ മുഴുവൻ മാർക്കും ലഭിക്കുന്ന എല്ലാവരും വിജയികളാണ് എങ്കിലും അവർക്കെല്ലാം, മുഴുവൻ മാർക്കും നേടിയ എല്ലാവർക്കും നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇന്ന് 5 മണിക്ക് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ.
ഇത്രയുമാണ് കേരളപ്പിറവി ഫൈനൽ ക്വിസ് മത്സരത്തിൻ്റെ എൽ പി യു പി എച്ച് എസ് ജനറൽ വിഭാഗത്തിൻ്റെ ഉത്തരസൂചികയായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ മാർക്ക് കൂടി ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി തന്നെ നിങ്ങൾ ക്വിസ് മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് മാർക്ക് സൈറ്റിൽ നിന്ന് തന്നെ ലഭ്യമായിട്ടുണ്ടാവും. എന്നിരുന്നാലും ഉത്തരസൂചിക വെച്ച് നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കി വയ്ക്കുക, ഇത് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, എല്ലാവരും മറക്കരുത്, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നിങ്ങളുടെ റിസൾട്ട് ഈ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ മാർക്കും അതുപോലെ തന്നെ മുഴുവൻ മാർക്കും നേടിയവർക്കുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.